പ്രൈസ് ഉള്ളവാർഡ് ആ ലലിയ പ്രേമുള്ളവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് രണ്ട് മിനിറ്റ് ഒരു കുറപ്പ് സമയം മലയാളത്തിൽ മെസ്സേജ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു യേശു ക്രസുവില നമ്മളെല്ലാവരും ജയാളികളാണ് യേശു ക്രസുവിലെ ഒരു മിനിറ്റ് ഞാൻ ഷെയർ ചെയ്യട്ടെ അതിന് മിനിറ്റ് ഷെയർ ചെയ്യട്ടെ പ്രൈസ് ഉള്ളവാഡ് ഒന്നെ അതി ഉന്നി അങ്ങി പോലൊരു ദൈവമില്ല അതി ഒന്നാദ അങ്ങി പോലൊരു ദൈവമില്ല അത്ഭുതമാന അത്ഭുതവാൻ ആദിശയവാൻ മൻ ദൈവമെന്നും അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും ഉന്നതെന്നൈ അതി ഉന്നതെന്നൈ അങ്ങേ പോലൊരു ദൈവമില്ല ീ അതി ഉന്നതെന്നി അങ്ങേ പോലൊരു ദൈവമില്ല അത്ഭുതവാൻ അതിശയവൻ നീ മാത്രമന്ത് ദൈവമെന്നും അത്ഭുതവാൻ ആദിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും അല്ലിയേ ഒരു മിനിറ്റ് എനിക്ക് എനിക്കിതോട് പറയാനായിട്ടുള്ളത് എന്ന് റോമൻസ് ചാപ് ബുക്ക് ഓഫ് റോമൻസ് റോമാക്കളുടെ ലേഖനം ഒന്നാം അധ്യായം ഇതിൽ പതിനാറാം വാക്യം പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല അത് വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹോദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല ഇതാണ് അപ്പൊസന പൗലോസ് പറയുന്നത് എനിക്ക് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ ഒരു ലജ്ജയില്ല എന്ന് അപ്പൊസൽ പൗലോസ് എല്ലാവരോടും പറയുവാണ് അപ്പം ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോട് നമുക്ക് പറയാനായിട്ടുള്ളത് ഈ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ നമ്മൾ ലജ്ജിക്കരുത് നമ്മൾ എവിടെയാണെങ്കിലും കർത്താവിൻ്റെ വചനം നമ്മൾ പ്രസംഗിക്കണം എവിടെയാണെങ്കിലും കർത്താവിൻ്റെ വചനം നമ്മൾ പ്രസംഗിക്കാൻ തയ്യാറാണ് അങ്ങനെ ആകുമ്പോൾ ഈ ദൈവം നമ്മളെ മായനിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് ഏറ്റെടുത്ത് നടത്തും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലേഖനം നാലാം അധ്യായം ഇരുപതാം വാക്യം പറയുന്നത് ഇതിൽ പറയുവാണെങ്കിൽ ദൈവരാജ്യം വചനത്തിനെല്ലാം ശക്തിയല്ലത്രയാകുന്നു കർത്താവിൻ്റെ വചനം ഈ കർത്താവിൻ്റെ വചനം എഴുതപ്പെട്ട വചനം മൊത്തം അത് ദൈവിക ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ കർത്ത പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപയാൽ എല്ലാ ആർക്ക് കർത്താവിൻ്റെ വനം എഴുതിയിട്ടുണ്ടോ അപ്പോസ്തന പൗലോസ് പത്രോസ് അതേപോലെ തന്നെ ലേഖനങ്ങൾ സുവിശേഷം ഈ ബൈബിളിനകത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അത് ദൈവശക്തിയാലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവശക്തിയാൽ കർത്താവിൻ്റെ വചനം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഈ ശക്തി നമ്മളിലേക്ക് വരും ഈ ശക്തി നമ്മളിൽ ക്രിയേറ്റീവ് മിറക്കൾ ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ന് ആരൊക്കെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നത് നമ്മൾ ആരും ലജ്ജിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്ക് അപ്പോസ്തൽ പൗലോസ് രചിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം കർത്താവ് വലിയ ഉണർവ് കൊടുത്തിട്ടുണ്ട് ഞാനൊക്കെ എന്നെ കർത്താവിൻ്റെ വചനം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ എന്നെ സ്റ്റേറ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ വന്നിരുന്നു അപ്പോൾ അത് എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ ഇത് ഷെയർ കഴിഞ്ഞപ്പോൾ അവരെനിക്കെതിരായിട്ട് സംസാരിച്ചു അറിയുന്നല്ലോ ഒരു പന്നിയുടെ ഫോട്ടോ കിട്ടും എനിക്കതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വഞ്ചം പ്രസംഗിതാരമല്ലേ നമ്മളിപ്പം മറ്റുള്ളവർ അവകേളിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ നമ്മളി കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് വലിയ റിവാർഡാണ് കർത്താവ് തരുന്നത് പ്രയച്ചില്ല സുവിശേഷത്തെക്കുറിച്ച് അതാണ് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും അതുകൊണ്ട് സുവിശേഷത്തെ പ്രതി ആർക്കും എന്നെ അവമാനിക്കാം വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോടൊന്നും പറയത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കർത്താവിൻ്റെ ശക്തിയാണ് കർത്താവ് കർത്താവിൻ്റെ മുമ്പിൽ വലിയ മാന്യത ശ്രേഷ്ഠമായ മാന്യത നമുക്ക് കിട്ടും കാരണം എന്ന് വെച്ച് ഈ ലോകം സൃഷ്ടിക്കുമ്പോൾ മറിഞ്ഞു കർത്താവിൻ്റെ ആ ശക്തിയാണ് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് ഇത് ഏറ്റവും വലിയ ശക്തിയാണ് നമ്മൾ പ്രസംഗിക്കുന്നത് ഈ ശക്തിയാണ് നമ്മളിലേക്ക് വന്നത് അതും നമ്മുടെ ബൈ പറയുന്നത് ഈ ശക്തി മൺ കോടാരങ്ങളാണ് തന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് ദൈവത്തിന്റെ ശക്തി ലോക ഈ ലോകം ക്രിയ സൃഷ്ടിച്ച ദൈവത്തിന്റെ ശക്തി ഈ ശക്തിയുടെ മുമ്പിൽ മോശയ്ക്ക് വേരി നിൽക്കാനായിട്ട് പറ്റിയില്ല ഈ ശക്തിയാണ് അപ്പോസ്പോൾ പറയുന്നത് ആ ക്രൈസ്റ്റി ഹോപ്പ് ഓഫ് ബ്ലോറി ഇത് സർവ്വ മഹത്വവും ഈ ലോകത്തിന്റെ ത്വം നമ്മൾ ഉള്ളിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മഹത്വം നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ ലജ്ജിക്കേണ്ട ആവശ്യമില്ല പൂർണ്ണ കൂടി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത് ഇന്ന് എന്നെ വാച്ച് ചെയ്യുന്ന എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും പറയാനുള്ളത് ഈ കർത്താവിൻ്റെ ശക്തിയാണ് നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ കർത്താവിൻ്റെ ശക്തിയാണ് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഓരോരുത്തരിലേക്കും ഈ കർത്താവിൻ്റെ വചനം ശക്തിയോടെയാണ് അവർ കടന്നു ചെല്ലുന്നത് ഈ കർത്താവിൻ്റെ വചനം ശക്തിയോടെ കടന്നു ചെല്ലുമ്പം പ്രത്യേകത വെച്ചാൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകും അവരുടെ പാവങ്ങൾ ക്ഷമിക്കപ്പെടും അതുപോലെ തന്നെ അവർക്ക് രോഗസൗഖ്യങ്ങളുണ്ടാകും എല്ലാ മേഖലകളിലും സാത്താനീ കോട്ടകളെ തയ്യാർക്കാൻ ശ്രമിക്കുന്ന എല്ലാ വഴികളിലും കർത്താവ് അവർക്ക് വലിയൊരു ശക്തി ഉണർപ്പും കൊടുക്കും കർത്താവ് അവിടെ നിന്ന് വിടു വിടുതൽ കൊടുക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്വാൽ പൗലോസ് ഒരു നാൾ കർത്താവിനെ അറിയാതെ ജീവിച്ച് ബന്ധനത്തിൽ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിത്യ രക്ഷയിലേക്ക് വന്നു ഈ നിത്യ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു സ്വർഗീയ കിരീടം അപ്പോസ്തന്ന പൗലോസിനെ കിട്ടി പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും പക്ഷെ കൃപയും കരുതലും പ്രൊട്ടക്ഷനുണ്ടായിരുന്നു ഇന്ന് ആരൊക്കെ കർത്താവിൻ്റെ വചന കയ്യിലെടുത്തിട്ടുണ്ടോ അവിടെ എല്ലാം പ്രൊട്ടക്ഷനുണ്ടോ നമ്മൾ പോകുന്ന വഴിയെല്ലാം കർത്താവ് അനുഗരിക്കും ഇന്ന് തന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടെ എനിക്ക് പറയാനുള്ളത് ഈ ദൈവം നമ്മളെ കൈവിടത്തില്ല ഈ ദൈവം നമ്മെ ഉപേക്ഷിക്കത്തില്ല അപ്പോൾ എല്ലാവരും ദൈവം അനുകരിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു